ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിൻഹ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കരുവാരക്കുണ്ടിലെ തന്നെ ഒരു വലിയ കലാകാരിയായ മിൻഹയാണ്. മിൻഹയുടെ ഒത്തിരി കലാസൃഷ്ടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിൻഹയെ വിളിക്കാം. മിൻഹ, ഈ ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളിൽ ഒരിക്കലും ഒന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ് മിൻഹ. നമുക്ക് മിൻഹയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്, ഞാനാണ് മിൻഹ. ഞാൻ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ കാലിഗ്രഫി ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് കൂടുതൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഈ ഇത് പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ കാലിഗ്രഫി ട്രൈ ചെയ്തത്. അപ്പോൾ അതിൽ ഭയങ്കര സപ്പോർട്ടായി. എല്ലാവരും, പാരൻസ് ആയാലും ഉമ്മ ഉപ്പയും ഉമ്മമ്മ ഉപ്പപ്പ അങ്ങനെ എല്ലാവരും കട്ട സപ്പോർട്ടാണ്. നമ്മുടെ ബഹുമാനായിട്ടുള്ള കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഞാൻ മിൻഹയുടെ വർക്കുകൾ കാണാനിടയാവുന്നത്. അത് ഷൗക്കത്ത് സാറിനെ വിളിക്കുകയും ഞാനിവിടെ വന്ന് വർക്കുകൾ നേരിൽ കാണുകയും ചെയ്തു. ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാം. With this feeling I can leave. I'm working and I'm dreaming. Will you dare to give it all up and walk by my side? Do you see the road? Do you hear its call? Do you want a part of me? Just get me upon now. Alla Minha, etra naalayi idu cheythu thodangiyitte? ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഒന്നര മാസമായിക്കാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹിച്ചിരിക്കുകയല്ലേ മിൻഹ ഇത് എങ്ങനെ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ മിൻഹ നിങ്ങൾക്ക് പറഞ്ഞു തരും മിൻഹ എങ്ങനെയാണ് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്നുള്ളത്. അത് ആദ്യം ഞാൻ ഈ ഖുർആൻ്റെ ഫ്രണ്ടിലുള്ള ബൈൻഡിങ് കണ്ടിട്ട്, അപ്പോൾ അത്രയും മനോഹരമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് വിചാരിച്ചിട്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെ പാരൻസിൻ്റെ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഉമ്മച്ചി പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പച്ചിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ രണ്ടുപേർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടായി. അപ്പോൾ പിന്നെ ഉമ്മച്ചി എന്നോട് പറഞ്ഞു, ഉമ്മച്ചി പറഞ്ഞു ഈ ആയത്തിനെക്കുറിച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, ആയത്തിനെക്കുറിച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആദ്യം അങ്ങനെ ആയത്തിനെക്കുറിച്ച് ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അവിടുന്ന് ഇത് കണ്ടിട്ട് ഒരു സാറ് വിളിച്ചിരുന്നു, കാലിഗ്രഫീൻ്റെ ഒരു സാറ്. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് നന്നായിട്ടുണ്ട്, വർക്ക്സൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അവർ ഓരോന്ന് കാണിച്ച് തന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ. പിന്നെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, മഹത് വ്യക്തിത്വങ്ങളെ, അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ പേര് വെച്ച് തന്നെയാണ് ഞാനത് വരയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇപ്പപ്പോൾ ആയാലും ഉമ്മമ്മ ആയാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ അതിനോടൊരു ക്രേസായി, പിന്നെ അതിനോട് ഭയങ്കര താല്പര്യമായി. ഇപ്പം ഞാനത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മിൻഹ ചെയ്തേക്കുന്ന കാലിഗ്രാഫി ഫിഗറാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മിൻഹയോട് ചോദിക്കാം, അതിൻ്റെ പേര് എങ്ങനെയാണ് എന്താന്നുള്ളത് അവള് പറഞ്ഞു തരും. ഇവിടെ അസെയ്ദ് എന്നുള്ളത് അയാളെ തൊപ്പിയോണ്ടാണ് എഴുതിയിട്ടുള്ളത്. അസെയ്ദ് മുനവർ അലി ഷിഹാബ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്, അത് ഗംഭീരമാണ്. അപ്പോൾ മിൻഹ ചെയ്തേക്കുന്ന വർക്കുകൾ നമ്മൾ കണ്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മൾ കരുവാരക്കുണ്ട് ഓടി നടന്നാൽ അത്ര മെറ്റീരിയലുകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മിൻഹയോട് ചോദിക്കാം എവിടുന്നാണ് കിട്ടിയെന്നില്ല. മിൻഹ പറയും. അത് ഉപ്പച്ചി വർക്ക് ചെയ്യണത് കൊല്ലത്താണ്. ഞങ്ങളും കുറേ കാലം അവിടെ ആയിരുന്നു, ഒരു 4-5 വർഷം ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കൊല്ലത്ത് കേരള സ്റ്റേറ്റ് ക്യാഷ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സിസ്റ്റം മാനേജറായിട്ടാണ് ഉപ്പച്ചി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വേയിൽ എറണാകുളത്ത് നിന്നാണ് ഉപ്പച്ചി ഈ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാറ്. ഉപ്പച്ചി തന്നെയാണ് എനിക്ക് ഈ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ടൂൾസൊക്കെ വെച്ചിട്ടാണ് മിൻഹ അത്രയും വർക്കുകൾ ചെയ്തേക്കുന്നത്. മിൻഹയുടെ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണിത്. അപ്പോൾ ചെറിയൊരു വർഷം കുറച്ച് കളറുകളും പേപ്പറോ ക്യാൻവാസോ ഇത്തിരി സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ ഒരുപാട് വർക്കുകൾ
നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് മിനിഹ പറയുന്നത്. കാരണം വളരെ കുറഞ്ഞ 2 മാസം സമയം കൊണ്ട് ഒരു റൂം നിറയെ വർക്കുകൾ മിനിഹ നമ്മളെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും, ഇഷ്ടപ്പെട്ടു കാണും എല്ലാവർക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ ഓരോ കലാസൃഷ്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കഴിവുകൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാവും. അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഇത്തിരി ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. അയ്യോ മഴ, നമുക്ക് അങ്ങോട്ട് മാറാം. മഴ വരും, ചില കയറിയോ. മിനിഹക്ക് കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? കുറച്ച് ഹാർഡ് വർക്കും പിന്നെ അതുപോലെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ടും അത് അങ്ങനെ സ്പെൻഡ് ചെയ്താലും ഇത് വർക്കൊക്കെ ഫിനിഷ് ആയി കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ ഒരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ഓർഡേഴ്സ് ആയാലും ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്നിട്ട് അവിടുന്ന് കണ്ടിട്ട് ഓർഡേഴ്സ് വരുന്നുണ്ട്. മിനിഹക്ക് ഇത് കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്, അപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് മിനിഹ നിങ്ങളോട് പറയും. യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് മിന്നോസ് വ്ലോഗ് എന്നാണ് നെയിം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് പോയി വിസിറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. ആ മിന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. With this feeling I can't leave, I'm working.